ഇതൊരു യാത്രയാണ്. ദേവാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിലേക്ക്, ദേവാലയ മഹാത്മ്യങ്ങളുടെ കാണാ കാഴ്ചകളിലൂടെ. കർത്താവേ, അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിന്റെ ഇരിപ്പിടവും എനിക്ക് പ്രിയങ്കരമാണ് എന്ന സങ്കീർത്തകന്റെ വാക്കുകൾ അന്വർത്ഥമാക്കുകയാണ്. സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയും കുടുംബ കൂട്ടായ്മകളിലൂടെയും ഈ ഇടവക സമൂഹം ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന ശില പണിയപ്പെടുന്നത് വിശ്വാസ പരിശീലനത്തിലൂടെയാണല്ലോ. കറിക്കാട്ടൂരിന്റെ ഭാവി തലമുറ ദേവാലയത്തിലൊത്തുചേർന്ന് മതബോധനത്തിന്റെ ആദ്യാക്ഷരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിനും സാക്ഷിയായി ഞാനിവിടെ. പ്രാരംഭഗാനം പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ. വിശ്വാസ പരിശീലന അസംബ്ലിയുടെ ഒരു ചെറിയ കാഴ്ച കുട്ടികളുടെയും മതാധ്യാപകരുടെയും വിശ്വാസ പ്രതിജ്ഞ എന്നിവ. ദൈവം എന്റെ പിതാവാണ്, എന്റെ യഥാർത്ഥ ഭവനം സ്വർഗമാകുന്നു. ഈശോ മിശിഹ എന്റെ രക്ഷകനും നാഥനുമാണ്. പരിശുദ്ധാത്മാവെന്നെ നിരന്തരം വഴി നടത്തുന്നു. എനിക്കുള്ളതെല്ലാം ദൈവം തന്നിട്ടുള്ളതാകുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാനെന്നും ദൈവനന്മകൾ പാടി സ്തുതിക്കും. സഭയ്ക്കും നാടിനും ഞാൻ എന്റെ സേവനം സമർപ്പിക്കും. സഭയുടെയും സമൂഹത്തിന്റെയും ക്ഷേമത്തിനായി ഞാനെന്നും നിലകൊള്ളുകയും ചെയ്യും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ഇടവകയുടെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് സൺഡേ സ്കൂള്. ഏതാണ്ട് 260 പരം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇവിടുത്തെ സൺഡേ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. വളരെ കൃത്യതയോടുകൂടിയും അതുപോലെ വളരെ കാര്യക്ഷമതയുള്ള അധ്യാപകരുമാണ് ഈ സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അതിരൂപതയിലെ ഏറ്റവും നല്ല സൺഡേ സ്കൂളായിട്ട് ഈ സൺഡേ സ്കൂളിനെ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അതിരൂപതയിലെ എല്ലാ കുട്ടികളെയും മതാധ്യാപകരെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ അധ്യാപകരെയും കുട്ടികളെയും ഇതിന്റെ തിരുമുൻപാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശ്വാസവിരുദ്ധ പ്രവണതകൾ ശക്തിപ്പെടുകയും ഭൗതിക സുഖാസക്തി വർദ്ധിച്ചു വരികയും ചെയ്യുന്ന ഈ കാലയളവിൽ ഈ ശുശ്രൂഷ
ഞങ്ങൾക്ക് ജീവിത നവീകരണത്തിനും ആത്മീയ മുന്നേറ്റത്തിനും അവസരമാകട്ടെ. ഇളം മനസ്സുകളിൽ സുവിശേഷത്തിന്റെ ശക്തി പകർന്നു നൽകുവാനായി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സുവിശേഷാരൂപിയാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാ മറിയമേ, വിശ്വാസത്തിൽ ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്നേഹായെ, സകല വിശുദ്ധരെ, ഞങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ദിവ്യഗുരുവായ ഈശോയെ, നിന്റെ പ്രബോധന ദൗത്യത്തിൽ വർദ്ധിത താല്പര്യത്തോടെ പങ്കുചേരുന്ന ശുശ്രൂഷയുടെ ഒരു കൂട്ടായ്മയായി രൂപാന്തരപ്പെടുവാൻ ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് അവസരമാകട്ടെ. പിതാവും മുത്തനും പരിശുദ്ധ റുഹായുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വികാരിച്ചിന്റെ നേതൃത്വത്തില് പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നത് പാരിഷ് കൌൺസിൽ അംഗങ്ങളാണ്. ഇടവകയുടെ ഭരണപരമായ കാര്യങ്ങൾ വികാരിയുടെ നേതൃത്വത്തിൽ കൂടിയാലോചിച്ച് തീരുമാനമാക്കി പ്രവൃത്തിപഥത്തിലെത്തിക്കുന്ന ചാലകശക്തിയാണ് ഓരോ ഇടവകയിലെയും പാരിഷ് കൌൺസിൽ. കൌൺസിൽ യോഗത്തിനും ഇവിടെ ഞാൻ സാക്ഷ്യം വഹിച്ചു. ഈ ഇടവകയുടെ മൊത്തം വരുമാനത്തിൽ 10% പാവപ്പെട്ടവർക്ക് വേണ്ടി നീക്കിവച്ചിരിക്കുകയാണ്. എല്ലാ വർഷവും വീട് പണിയുന്നതിനും രോഗികൾക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി ഈ തുക ചെലവഴിക്കുന്നു. കരിക്കാട്ടൂർ ദേശത്ത് സ്ഥാപിതമായ സെന്റ് ജെയിംസ് ആശ്രമത്തിൽ നിന്നാണ് ഇവിടുത്തെ ആദ്യത്തെ പള്ളിക്കൂടവും തുടർന്ന് ദേവാലയവും സ്ഥാപിതമാകുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നുവല്ലോ. ആശ്രമവും പള്ളിമേടയുമായി പ്രവർത്തിക്കുന്ന ഇവിടെയാണ് ആദ്യത്തെ കൊവേന്തയും സ്ഥാപിക്കപ്പെട്ടത്. ദേവാലയത്തോട് ചേർന്നുള്ള ഏതാനും കല്ലറകൾ, കാലാകാലങ്ങളിൽ മരണപ്പെട്ടിട്ടുള്ള CMI വൈദികരുടെ ഭൗതിക ശരീരങ്ങളാണ് ഇവിടെ അടക്കം ചെയ്യുന്നത്. ഞാനാണ് ജീവനും പുനരുദ്ധാനവും, യേശുനാഥന്റെ വാക്കുകൾ. കരിക്കാട്ടൂരിന്റെ മണ്ണിൽ നിന്നും ഭൌതിക ജീവിതത്തിന്റെ ഓട്ടം പൂർത്തിയാക്കി ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെടുന്നവർ പുനരുദ്ധാനത്തിന്റെ ദിനവും കാത്ത് തങ്ങളുടെ ശരീരങ്ങൾ മണ്ണോട് മണ്ണായി ചേർന്ന് ഇവിടെ വിശ്രമിക്കുന്നു. CCM ഹയർ സെക്കൻഡറി സ്കൂൾ കരിക്കാട്ടൂരിന്റെ വളക്കൂറുള്ള ഈ മണ്ണിൽ പണിതുയർത്തപ്പെട്ട ആദ്യത്തെ ചെറിയ പള്ളിക്കൂടത്തിന്റെ സ്ഥാനത്ത് ഇന്ന് കാണുന്നത് ബൃഹത്തായ ഒരു വിദ്യാലയ സമുച്ചയം. ഈ ഇടവകയില് 3 സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. CCM സെന്റ് തോമസ് സ്കൂള്, അതുപോലെ തന്നെ CCM ഇംഗ്ലീഷ് മീഡിയം LP സ്കൂള്. ഈ നാടിന്റെ പുരോഗതിയിൽ ഈ സ്കൂള് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ സ്കൂളിന്റെ ഇവിടെയുള്ള വരവോടുകൂടി സാമ്പത്തികമായും സാംസ്കാരികമായും ഈ നാട് വളരെയധികം വളർന്നിട്ടുണ്ട്.
കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന നായകനായ ചാവറയച്ചന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ 1948 സ്കൂളാണ് CCM ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ സ്കൂൾ ഇപ്പോൾ 70 വർഷം പിന്നിടുകയാണ്. കോട്ടയം ജില്ലയിലെ മണിമല പഞ്ചായത്തിലുള്ള ഗ്രാമപ്രദേശമായ കരിക്കാട്ടൂരിന്റെ തെളിവക്കുറിയായിട്ട് ഇന്നും CCM സ്കൂൾ നിലകൊള്ളുകയാണ്. 2000 ഈ സ്കൂൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തപ്പെടുകയും ഇന്ന് 1200 വിദ്യാർത്ഥികളും 55 സ്റ്റാഫും ഈ സ്കൂളിൽ പഠിക്കുകയും സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഗ്രാമവാസികൾക്ക് അനേകം നന്മകൾ ചെയ്യുന്നതിൽ ഈ സ്കൂൾ വിജയം വരിച്ചിട്ടുണ്ട്. ഈ സ്കൂളിൽ അധ്യാപനം നടത്തി കടന്നുപോയ വിദ്യാർത്ഥികളിൽ പലരും ദേശീയ രംഗത്തും അന്തർദേശീയ രംഗത്തും വ്യക്തിമുദ്രകൾ പതിപ്പിച്ചിട്ടുള്ളവരാണ്. ഒരു സ്കൂൾ എന്നതിനേക്കാൾ ഉപരിയായി ഈ നാടിന്റെ ഒരു വികാരമായിട്ടാണ് സ്കൂൾ ഇന്നും നിലകൊള്ളുന്നത്. ഈ സ്കൂളിലെ മുൻ പ്രധാനാധ്യാപകനായ ജോർജ് തോമസിന്റെ നേതൃത്വത്തിൽ ഈ സ്കൂളിൽ വലിയ ഒരു വോളിബോൾ വിപ്ലവം തന്നെ നടത്തുകയും അതിന്റെ ഫലമായി വളരെയധികം ആൾക്കാർ ഇന്ത്യൻ ടീമിലും വിദേശ ടീമുകളിലും പങ്കെടുക്കുന്നതിന് പ്രാപ്തരായിത്തീരുകയും ചെയ്തു. അങ്ങനെ ഈ സ്കൂള് ഈ നാടിന്റെ ഒരു അഭിമാനമായി ഒരു വികാരമായി ഇന്നും നിലകൊള്ളുകയാണ്. കുട്ടികളുടെ എല്ലാവിധത്തിലുമുള്ള വ്യക്തിത്വ വികാസത്തിന് ഉതകുന്ന ധാരാളം പരിപാടികൾ നമ്മൾ സ്കൂളിൽ നടപ്പാക്കുന്നുണ്ട്. NSS, ലിറ്റിൽ കൈ, DCL തുടങ്ങിയ സംഘടനകൾ, വളരെ വിശാലമായ പ്ലേ ഗ്രൌണ്ട്, ലബോറട്ടറികൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, അങ്ങനെ ഭൌതിക സാഹചര്യങ്ങൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ സ്കൂളിനുണ്ട്. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ക്ലാസുകൾ, നാടൻ പാട്ട് തുടങ്ങിയ കലാരൂപങ്ങൾ പഠിപ്പിക്കുന്നതിനുള്ള ക്ലാസുകൾ ഇവയൊക്കെ സ്കൂളിൽ നടത്തി വരുന്നുണ്ട്. ഞങ്ങള് ത്രിസുദീയ സന്യാസിനി സമൂഹത്തിലെ ചങ്ങനാശ്ശേരി പ്രോവിൻസ് പെട്ട ഒരു ഭവനമാണിത്. 1983 കാലഘട്ടത്തിലാണ് ഈ ഭവനം ഇവിടെ ആരംഭിച്ചത്. ഞങ്ങൾ 3 പേരാണ് ഇപ്പോൾ ഈ ഭവനത്തിലുള്ളത്. ഞങ്ങളുടെ പ്രോവിൻസിനെ സംബന്ധിച്ച് ഇത് അതിന്റെ ഒരു പവർ സ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഭവനം. കാരണം ആണ്ടുവട്ടത്തിൽ ഒത്തിരിയേറെ തിരക്കോടെ ജീവിക്കുന്ന ഞങ്ങളുടെ സഹോദരിമാര് വർഷത്തിൽ 3 ദിവസം ഇവിടെ വന്ന് സ്വസ്ഥമായി ദൈവത്തിന്റെ തിരുമുൻപിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കടന്നു പോകുന്ന ഒരു നല്ലൊരു ഭവനമാണിത്. അപ്പോൾ തിരക്കിൽ നിന്നുമൊക്കെ ആകുന്ന സ്വസ്ഥത ജീവിതത്തിന് കൈവരിക്കാൻ പര്യാപ്തമായ ഒരു ഭവനം, അതിന് പര്യാപ്തമായ രീതിയിലുള്ള ശാന്തമായ ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട്. കൂടാതെ ഞങ്ങൾ ഈ ഇടവകയിലെ മറ്റ് കുടുംബ പ്രേക്ഷിത മേഖലകളിലൊക്കെ വേണ്ട രീതിയിൽ സേവനം ചെയ്യുന്നുണ്ട്. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുക, വാർഡ് പ്രാർത്ഥനകളിൽ, പിന്നെ അതുപോലെ രോഗികളായിരിക്കുന്ന സഹോദരങ്ങളെ സന്ദർശിക്കുന്നത്, ഇങ്ങനെ ഞങ്ങൾ മറ്റു പ്രവർത്തനങ്ങളിലും എപ്പോഴും തന്നെ പ്രവർത്തന നിരതരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സന്യാസ സമൂഹത്തിന്റെ സിദ്ധിയും ലക്ഷ്യവും പ്രധാനമായിട്ടും ദൈവമഹത്വവും അതിനോട് ചേർത്ത് വെച്ച് അഗതി സംരക്ഷണവും ആതുര ശുശ്രൂഷയും അനാഥ സംരക്ഷണവുമാണ്. ഇതിനായി ഞങ്ങളുടെ സന്യാസ സമൂഹ അംഗങ്ങൾ വിവിധ പ്രേക്ഷിത മേഖലകളിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, ഇടവക സേവനം, ആതുര ശുശ്രൂഷ, അഗതി മന്ദിരങ്ങളിലുള്ള സേവനം, അനാഥശാലകളിലുള്ള പ്രവർത്തനം, അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്. ഇവിടെ കരിക്കാട്ടൂർ തികച്ചും ഗ്രാമീണ മേഖലയാണ്. ഇവിടെ ആദ്യം 1958 അതിനു മുൻപായിട്ട് സ്ഥാപിതമായിട്ടുള്ള സെന്റ് തോമസ് LP സ്കൂളിൽ അധ്യാപകരുടെ ദൌർലഭ്യമുണ്ടായ സമയത്ത് ഈ സ്കൂളിൽ സേവനം ചെയ്യുന്നതിനായിട്ട് അന്നത്തെ അതിരൂപതാധ്യക്ഷനായ കാവുകാട്ട് പിതാവിനോട് ഈ സ്കൂളിന്റെ മാനേജരായിരുന്ന ചെറുകര കുന്നേല ഇമ്മാനുവൽ അച്ഛനും അതിന്റെ മാനേജ്മെന്റ് അംഗങ്ങളായ കീക്കരിക്കാട്ട് തോമാച്ചനും ചാക്കോച്ചനും മണനാൽ വിൻസെന്റും കുഞ്ഞച്ചനും ചേർന്ന് അഭ്യർത്ഥന നടത്തുകയും പിതാവ് അത് അംഗീകരിക്കുകയും 1958 ആരംഭിച്ച ഈ കോൺവെന്റ് അന്ന് വിദ്യാഭ്യാസ പ്രേക്ഷിത രംഗത്താണ് പ്രധാനമായിട്ട് ശ്രദ്ധ ചെലുത്തുകയും ഇടവക പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുകയും ചെയ്തിരുന്നു. പിന്നീട് 1975 ഇവിടെ ഒരു അനാഥ മന്ദിരം ആരംഭിക്കുകയും അതിലെ കുഞ്ഞുങ്ങൾക്ക്
സംരക്ഷണം നൽകിക്കൊണ്ട് എസ്എച്ച് ഹോം ഫോർ ഗേൾസ് എന്ന പേരിൽ ഇവിടെ ഒരു സ്ഥാപനം ഇപ്പോൾ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഈ സ്ഥാപനം ഇതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ ഉള്ള ഇപ്പോഴുള്ള 7 സഹോദരിമാരിൽ 3 പേർ വിദ്യാഭ്യാസ രംഗത്തും 3 പേർ അനാഥ സംരക്ഷണ മേഖലയിലും പ്രവർത്തിച്ചു വരികയാണ്. ഒപ്പം ഇവിടെയുള്ള സെന്റ് ജെയിംസ് ഇടവകയിൽ ഇടവക സേവനവും മറ്റു വിധത്തിലുള്ള ഭവന സന്ദർശനവും മത പഠനവും ഒക്കെ നടത്തി ഞങ്ങളിവിടെ സേവനമനുഷ്ഠിക്കുന്നു. ദേവാലയത്തോടും സമൂഹത്തോടും ചേർന്ന് ഈ സന്യസ്തർ നടത്തുന്ന ആത്മീയ ഭൗതിക സേവനങ്ങൾ കരിക്കാട്ടൂരിന്റെ വളർച്ചയിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. ഇവിടെ നടക്കുന്ന എല്ലാ പ്രസ്ഥാനവും അതിരൂപതയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരവും അതുപോലെ തന്നെ അതിരൂപതയുടെ നിയമങ്ങളനുസരിച്ച് കൃത്യമായിട്ടാണ് കടന്നുപോകുന്നത്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഇവിടെ ഉച്ച കഴിഞ്ഞ് പ്രത്യേക ആരാധനയും നൊവേനയും അതുപോലെ തന്നെ കൊന്ത നമസ്കാരവുമുണ്ട്. അതിലൊക്കെ ധാരാളം ആളുകൾ വന്ന് സംബന്ധിക്കുന്നു. വിശുദ്ധ യൂദാസ് ലീഹായുടെ നൊവേന എല്ലാ ആഴ്ചയിലും കൃത്യമായിട്ട് നടത്തുന്നു. അങ്ങനെ ഒരു ദീപികാരന് സമൂഹം ഇവിടെ പടുത്തുയർത്തുന്നതിൽ ഇവിടുത്തെ ഭക്താഭ്യാസങ്ങളും കുർബാനയൊക്കെ വളരെ സജീവമായിട്ട് നടക്കുന്നു. ദേവാലയത്തോട് ചേർന്നുള്ള പാരിഷ് ഹാളും സൺഡേ സ്കൂൾ കെട്ടിടവും ഇങ്ങനെ സജീവമായ പ്രവർത്തനങ്ങളിലൂടെ ഒരു ജനസമൂഹത്തിന്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടിയുള്ള വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറ ഉറപ്പിച്ചിരിക്കുകയാണ് ഈ കരിക്കാട്ടൂർ വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ ദേവാലയം. സാബത്ത് കർത്താവിനുള്ള ദിവസം, അത് പരിശുദ്ധമായി ആചരിക്കണം. ഞായറാഴ്ചയുടെ ആലസ്യം കവലയിൽ ഞാൻ കണ്ടു. കരിക്കാട്ടൂർ ജംഗ്ഷൻ തീർത്തും വിജനം. നടുവിൽ മണിമലപ്പള്ളിയുടെ കപ്പേള തല ഉയർത്തി നിൽക്കുന്നു. ദേവാലയത്തിലെ പ്രധാന തിരുനാൾ പ്രദക്ഷിണം ഇവിടെ വരെയാണ് വരുന്നത്. യാക്കോബ് സ്ലീഹായുടെ പേരിലുള്ള ഈ ദേവാലയത്തിലെ ആണ്ടുതോറുമുള്ള തിരുനാളുകൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ ആചരിക്കുന്നു. ഈ തിരുനാൾ ആചരണത്തിന് മുമ്പ് പൊതുയോഗം വിളിച്ചുകൂട്ടി തിരുനാളിനെ കുറിച്ച് ഒരു ഏകദേശ രൂപമുണ്ടാക്കി ആ തീരുമാനങ്ങൾ അനുസരിച്ചാണ് ഇവിടെ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത്. തിരുനാൾ ആഘോഷത്തില് പ്രത്യേകമായിട്ടും ആത്മീയമായിട്ടുള്ള ഉണർവിനും അതുപോലെ തന്നെ ഭക്തിപുരസ്സരമായിട്ടുമാണ് തിരുനാൾ ഇവിടെ ആഘോഷിക്കുന്നത്. കലാപരിപാടികൾ വളരെ ചുരുക്കമായിട്ടേ നടത്താറുള്ളൂ. ഏറ്റവും പ്രധാനമായിട്ട് തിരുനാളിലെ പ്രദർശനവും അതുപോലെയുള്ള ലിറ്റർജിക്കൽ കാര്യങ്ങളുമാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. ഹൃദയം നാഴ മറിയാം.
നാനാജാതി മതസ്ഥരായ ഈ പ്രദേശവാസികളുടെ ആഘോഷവും ആനന്ദവും, അതിനുമപ്പുറം വിശുദ്ധ യാക്കോബ് സ്ലീഹായോടും സൃഷ്ടദൈവത്തോടുമുള്ള കൃതജ്ഞതയർപ്പിക്കൽ കൂടിയാകുന്നു ഈ തിരുനാൾ. ഗ്രാമത്തിന്റെ സ്വച്ഛതയിൽ ഉയർന്നു നിൽക്കുന്ന വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ സ്വർഗീയ മധ്യസ്ഥതയിലുള്ള ഈ ആശ്രമ ഇടവക ദേവാലയത്തിന്റെ തിരുനാൾ കാഴ്ചയും ചരിത്രവും ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത യാത്രയ്ക്കുള്ള സമയമായി. വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ മധ്യസ്ഥാനുഗ്രഹം ഓരോ പ്രേക്ഷകനും ആശംസിച്ച് ചരിത്രമുറങ്ങുന്ന മലയാള മണ്ണിന്റെ വിരിമാറിലൂടെ ഞാൻ യാത്ര തുടരുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാത്തിരിക്കുക ദേവാലയങ്ങളിലൂടെ.